ഇതാണ് പുരുഷന്മാരുടെ മൂന്നാം വാർഡ്. കോടതി നിർദ്ദേശപ്രകാരം എത്തുന്ന അക്രമ സ്വഭാവമുള്ള അന്തേവാസികളെ പാർപ്പിക്കുന്ന വാർഡ്. ഇപ്രകാരം 102 പേർ ഇവിടെയുണ്ട്. ആകെയുള്ളത് 25 സിംഗിൾ സെല്ലുകൾ. ചില സെല്ലുകളിൽ ഒന്നിലേറെ പേരെ പാർപ്പിച്ചിരിക്കുന്നു. ബാക്കിയുള്ള 70 പേർ അസുഖം താരതമ്യേന കുറഞ്ഞവരുടെ ബ്ലോക്കുകളിൽ. ഈ സെല്ലിൽ വെച്ചാണ് ഏതാനും ദിവസം മുമ്പ് ഒരു അന്തേവാസിയെ കൂടെയുള്ളയാൾ കടുത്തു ഞെരിച്ചു കൊന്നത്. ചുറ്റുമതിൽ ചെറുതായതുകൊണ്ട് തന്നെ ചാടിപ്പോകാനുള്ള സാഹചര്യവും തുറന്നു കിടക്കുന്നു. സ്ത്രീകളുടെ ഫോറൻസിക് വാർഡിൽ ഇരട്ടിയിലധികം ആളുകളെ പാർപ്പിച്ചെന്ന് സൂപ്രണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 52 പേര് കിടക്കുന്ന സ്ഥലത്ത് 110 പേരുണ്ട്. ഇരട്ടി കൂടുതലെന്ന് പറഞ്ഞില്ല, ഇരട്ടികളുണ്ട്. അല്ലാതെ നമുക്ക് കിടത്തിയേ പറ്റില്ല. ഇപ്പോൾ 200 വന്നാലും പോലീസ് അല്ലെങ്കിൽ കൊണ്ടുവന്നാലും ഇവിടെ ഒരിക്കലും കിടത്തില്ല എന്ന് പറയാൻ പറ്റില്ല. 474 അന്തേവാസികൾക്കുള്ള സൗകര്യങ്ങളാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലുള്ളത്. ഇന്നലെ ഇവിടെയുണ്ടായിരുന്ന രോഗികൾ 700 എത്തും. മാനസിക രോഗാശുപത്രി ആയതുകൊണ്ട് തന്നെ നിയന്ത്രിതമാണ് ഇവിടത്തേക്കുള്ള സന്ദർശനങ്ങളൊക്കെയും. അതുകൊണ്ട് തന്നെ പുറം ലോകത്തിന് ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അറിയുന്ന അധികാരികളാവട്ടെ നിസ്സംഗത പാലിക്കുകയും ചെയ്യുന്നു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സഞ്ജു പറ്റമ്മലിനൊപ്പം